അപ്പോൾ നമ്മൾ എന്താ പരിപാടി? പോത്തിന്റെ കാലും കൊണ്ട് ഒരു KFC. നമ്മൾ സാധാരണ കോഴിയുടെ കാലും കോഴിയുടെ സാധനങ്ങളും കൊണ്ട് KFC ആണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുൾ പോത്തിന്റെ കാലും കൊണ്ട് KFC ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നല്ല വൃത്തിയെ കഴുകിയെടുത്ത് നമുക്ക് ഇതിനെ നല്ല അടിപൊളി KFC ഉണ്ടാക്കാം. നല്ല അടിപൊളി കുട്ടി പോത്ത് അല്ലേ? ആവശ്യമില്ലാത്ത കൊഴുപ്പൊന്നും നമുക്ക് ഇതിനകത്ത് വേണ്ട. ഇന്ന് ഈ പോത്തിന്റെ KFC ഇത് മരിക്കണ്ടേ? KFC നമുക്ക് കൊഴുപ്പിന്റെ ആവശ്യമില്ല. മാക്സിമം കൊഴുപ്പൊക്കെ നമുക്ക് എടുത്തു കളയാം. നമുക്ക് കുത്തിട്ട് കൊടുക്കരുത്, മസാല അകത്ത് കയറാനാണ്. നമ്മൾ വരയിട്ട് കൊടുക്കരുത്. കുറച്ച് മുളക് പൊടി, മീറ്റ് മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈര്, കുറച്ച് ഉറിക്കാനോ പാകത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞ് കൊടുക്കണം. നന്നായി നമ്മുടെ മസാല മിക്സ് ചെയ്തെടുക്കാം. നല്ല മസാല ഒന്ന് തേച്ച് കൊടുക്കാം. മസാലയല്ല, ഇതൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയാണ്. ചെറിയ മസാല അല്ലേ? അടിപൊളി അല്ലേ? ഒരു അരമണിക്കൂർ കിട്ടണേ. ഓക്കെ, വലിയൊരു ചട്ടി വെച്ച് മൂന്ന് മണിക്കൂർ ഇങ്ങനെ സ്റ്റീമിൽ ഇറച്ചി വേണം. ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ ആയില്ലേ? നമുക്കൊരു എണ്ണ ഒഴിക്കൊരു ചട്ടി വെക്കാം. നമ്മള് സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ. അപ്പൊ നമുക്ക് കയറിന് ചിലപ്പോ നമ്മളെ കയ്യിൽ പിടിച്ചാൽ നിൽക്കില്ല, വീട്ടിന്റെ അത്രയും വലിയ കാറില്ല. അപ്പൊ ഒരു കപ്പി കെട്ടി വെച്ചത് നമുക്ക് തൂക്കി ഇറക്കാൻ. ഇനി നമുക്ക് അടുത്ത മസാല റെഡിയാക്കാം. കുറച്ച് മൈദ, കുറച്ച് കോൺഫ്ലോർ, പാകത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല, അധികം വേണ്ട മതി, കുറച്ച് നമ്മുടെ ഉറിഗാനോ, അല്പം പാല്, കുറച്ച് മുട്ട വെച്ച് ഒഴിക്കണം മതി. ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മസാല ബാറ്റർ. ഇത് എന്താ രീതി വെച്ചത്? അതേ അടിപൊളി സംഭവം. ഇനി നമുക്കിത് നമ്മുടെ അടുത്ത മസാല അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് ബാറ്റർ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം അല്ലേ? ഇതിലാണ് നമ്മുടെ KFC സ്ട്രക്ചർ വരിക. ഇത് നമ്മുടെ കോൺഫ്ലക്സ് ഇട്ട് നമുക്ക് ഇതിന് സ്ട്രക്ചർ ഉണ്ടാക്കാം അല്ലേ? ശരിക്കും മാവ് തന്നെ മതി, എങ്കിലും നമ്മൾ കുറച്ചുകൂടെ
സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി കോൺഫ്ലക്സ് ഉപയോഗിക്കണം. ഒരു കമ്പി കെട്ടി കൊടുക്കല്ലേ പണിയാ. നമുക്ക് നമ്മുടെ ബീഫിന് നമുക്ക് അടിയാ. ഓക്കെ അല്ലേ, അടിപൊളി. ഇനി നമുക്ക് പതുക്കെ പതുക്കെ വരെ എണ്ണയിലേക്ക് ഇറക്കാം അല്ലേ. പതുക്കെ പതുക്കെ ഇറക്കരുത്, ഒന്ന് മുക്കി കണ്ണം പോക്കണേ. നമ്മൾ കയ്യിൽ പിടിക്കട്ടെ. ആ ഓക്കെ, നമുക്കിതിന് മുകളിൽ അപ്ലൈ ചെയ്ത് മാത്രം എന്താ മതി, ബാക്കി ബീഫ് ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. മൂന്നിട്ട് മാവ് സാധനമൊക്കെ നല്ലോണം മുമ്പിൽ കളറൊക്കെ ചെയ്യുക. അപ്പൊ നമ്മുടെ ബീഫ് KFC നമ്മുടെ സാർ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ടൊന്നും ചെയ്യാനല്ലേ രതീഷെ, പിന്നെന്ത് വേവ് പറഞ്ഞ അങ്ങനെ വന്നിരിക്കുന്നതാ. എന്നാലും കട്ട് ചെയ്യാം അല്ലേ, കുട്ടികൾക്കുള്ളതല്ലേ. കട്ട് ചെയ്ത് അങ്ങനെ പീസ് പീസാക്കിയിട്ട് അത് കഴിക്കുമ്പോഴാണ് സുഖമാണ്. ആഹാ, അരിവ് കഷ്ടം പോലെ അല്ലേ. കുട്ടികൾക്ക് കൂട്, എല്ലാവരും ഓരോ കഷ്ടം എടുത്തോളേ. അത് ടേസ്റ്റ് നോക്കണേ, എന്താ സ്ഥിതി നോക്കണേ. അപ്പോൾ സംഗതി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം 3 മണിക്കൂർ നമ്മൾ വേവിച്ചാണ്. അപ്പോൾ അടിപൊളി. എങ്ങനെയുണ്ട്, നന്നായിരുന്നാ? ഓക്കെ ഓക്കെ. അടിപൊളി സാധനം, നമ്മൾ സൂപ്പർ ഉണ്ടാ. KFC ചിക്കൻ ആണ് നമ്മൾ കഴിച്ചിരുന്നത്, ചിക്കനിൻ്റെ കൂടുതൽ KFC ഉള്ളത്. എന്തായാലും വെറൈറ്റി പരീക്ഷണം, കമ്പം പൊളിട്ടാ. അതിൽ നല്ല വെന്തിട്ട് സാധനം, ഇറച്ചക്ക് നല്ല പഞ്ഞുമുട്ടായ പോലെ ആയിരുന്നു ഇടാ. ഒന്ന് കഴിച്ചോ, വെറുതെ ഒന്ന് കഴിച്ചു നോക്കല്ലേ. ഒന്നിന് മുക്കാണ്ട് ഡിപ്പൊന്ന് മുക്കാതെ എന്തായാലും ബീഫ് ബീഫ് തന്നെ, അതിനൊന്നും വേണമെന്നൊന്നുമില്ല. അതിലൊന്നും മാറ്റമില്ല, നമ്മുടെ സ്റ്റാർട്ട് പോയിട്ടാ. അരിവ് അരിവ് മാറി അവിടെ തന്നെ കട്ട് ചെയ്ത് അവിടെ തന്നെ മുടിച്ചിട്ടാണ്. എടുത്ത് കഴിച്ചോ. കഴിഞ്ഞാ നിന്റെ എന്നാ കഴിച്ചോട്ടാ. അപ്പോൾ ഇനിയും കുറേ സംഭവമുണ്ട്, നമ്മൾ കുട്ടികളൊക്കെ വരാണ്ട് അവർക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ. എന്തായാലും ബീഫ് KFC നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടായിരിക്കും ആളുകൾ കഴിക്കുക. അപ്പോൾ സംഭവം എന്തായാലും സാധനം കുറേ ഉണ്ട്, അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മുടെ നാട്ടുകാരും കൂടി അനുഭവിക്കട്ടെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്ക് കൂടി എന്നെ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.
ഒരു രക്ഷ ഇട്ടിട്ടാണ് അല്ലേ. അത് കൂട് എന്നാ പിന്നെ എന്നാ കഴിച്ചു ട്ടാ. നീ വൈകുന്നേരം കഴിച്ചിട്ട് പോയാൽ മറ്റോ അവിടെ നിന്ന് ചുരുക്കണമേ കൂട്ടുതന്നെ മാനാണ്. അപ്പോൾ ഓക്കെ ബൈ.